ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ മത്സരമായ നമ്മുടെ ഫൈനൽ ഐ പി എല്ലിന്റെ ടാറ്റ ഐ പി എല്ലിന്റെ ഫൈനൽ മത്സരമായ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിക്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് ഇന്നലെ നടന്ന നമ്മുടെ ജി ടി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിന്റെ ജസ്റ്റ് ഒരു അനലൈസേഷൻ നോക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മത്സരത്തിൽ, അതായത് ആ ഒരു സെയിം ഗ്രൗണ്ടിൽ, ആ ഒരു സെയിം പിച്ചിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സോ അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ടീം ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഇന്നലെ നടന്ന ഒരു മത്സരം നോക്കുമ്പോൾ, ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിനായിരുന്നു. എസ്പെഷ്യലി പെട്ടെന്ന് നമ്മളതൊക്കെ വിചാരിച്ച മാതിരി പെട്ടെന്ന് ഓൾ ഔട്ട് ആയി പോകും, ലോ സ്കോറിംഗ് ഗെയിം ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആ ഒരു മത്സരം നമ്മുടെ ശുഭാങ്കിൽ 129 റൺസാണ് അദ്ദേഹം എടുത്തത്. 10 സിക്സും 7 ഫോറുമാണ് അദ്ദേഹം അടിച്ചത്. അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഓരോ ബാറ്റ്സ്മാൻമാരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തായിരുന്നു. സോ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന് ഫേവറബിൾ ആയതുകൊണ്ട്, അതായത് അവരുടെ ഗ്രൗണ്ട് കൂടെ ആയതുകൊണ്ടാണ്, അവർക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയതുകൊണ്ടാണ് അത്രയും റൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായത്. സോ ഇപ്പൊ ഇന്നത്തെ മത്സരം എടുത്തു നോക്കുന്ന സമയത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനാണ് ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ ഇത്രയും സ്കോർ വരാൻ ചാൻസ് ഇല്ല. ഇതിൽ കുറവായിരിക്കും ചിലപ്പോൾ സ്കോർ വരാൻ ചാൻസ് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പൊ ഒരു കാര്യം, അപ്പൊ നമ്മൾ ഗീവേ നടത്തുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് സമയത്ത് ശിവാ ദുബെ സിഗ്നേച്ചർ ചെയ്ത ഒരു ഓട്ടോഗ്രാഫ് ബാറ്റാണ് ഈ ഗീവേ വിന്നറിന് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസുമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് കൊറിയർ ചെയ്ത് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇത് ഗീവേ എങ്ങനെ പങ്കെടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ ഗീവേ കോൺടെസ്റ്റിന്റെ ലിങ്ക് ഇടുക. തീർച്ചയായിട്ടും നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നേരത്തെ, നമ്മുടെ ജി ടി ഫേവറബിൾ, അതായത് അവരുടെ ഗ്രൗണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ അവർക്ക് ഫേവറബിൾ ആയിരിക്കും. കാരണം അവിടെ അവർ ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട്. 2022 ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ജി ടി തമ്മിലാണ് അതിൽ ഫൈനൽ മത്സരം ഏറ്റുമുട്ടിയത്. അതില് ജി ടി വിൻ ചെയ്യുക ചെയ്തത്. ബട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മാക്സിമം ട്രൈ ചെയ്തായിരുന്നു. വിജയൊരു മത്സരത്തിൽ നോക്കുന്ന സമയത്ത് കണ്ടില്ല, 2 വിക്കറ്റ് മുഹമ്മദ് ഷമി, 2 വിക്കറ്റ് റാഷിദ് ഖാൻ, 1 വിക്കറ്റ് ജോഷ് ലിറ്റിൽ, അതുപോലെ തന്നെ 5 വിക്കറ്റ് മോഹിത് ശർമ്മ. മോഹിത് ശർമ്മ ഈ ഒരു ഗ്രൗണ്ടിൽ കഴിഞ്ഞ മത്സരം, അതായത് മെയ് 15 എഗൈൻസ്റ്റ് എസ്ആർഎച്ചിനും കൂടെ കളിച്ച മത്സരത്തിലും 4 വിക്കറ്റ്സ് എടുത്തായിരുന്നു. അതേ ആ ഒരു മത്സരത്തിൽ മുഹമ്മദ് ഷമി 4 വിക്കറ്റ്സ് എടുത്തായിരുന്നു. അപ്പൊ നല്ല രീതിക്ക് ഈ ബൌളേഴ്സിനും ഫാസ്റ്റ് ബൌളേഴ്സിനും, അതായത് നമ്മുടെ ജി ടിയിലെ ഫാസ്റ്റ് ബൌളേഴ്സിനും നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ മദീഷ പതിരാനിക്കും ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അദ്ദേഹം നല്ല വിക്കറ്റ്സ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ചുകൂടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ടീമിലോട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്കൊന്ന് തോന്നിട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു പ്രെഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇതുവരെ കാണാത്തരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ റീസെന്റ് അപ്ലോഡ്സിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പിക്ക് ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സിനെയാണ് ഞാൻ അവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ ഇൻക്ലൂഡ് ചെയ്യാതെ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എന്തായാലും നിങ്ങൾ ഇവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാറ്റിംഗിൽ ഞാൻ ആര് കളിക്കുന്ന എനിക്ക് പറയാനേ പറ്റത്തില്ല. ബട്ട് ബോളിംഗിൽ സ്റ്റിൽ ഇവരൊരു 50 അല്ലെങ്കിൽ ഒരു 40 പോയിന്റ്സ് എബോ തീർച്ചയായിട്ടും എടുക്കും. ഇവരിൽ ഈ ആ 5 പേരിൽ ആരായാലും ആയിരിക്കാം ഐ തിങ്ക് ക്യാപ്റ്റൻ, ഡ്രീം ടീം ക്യാപ്റ്റൻ എന്ന് എനിക്ക് തോന്നിപ്പോയി. ജസ്റ്റ് എന്റെ ഒരു തോട്ട് മാത്രം കേട്ടോ. കാരണം റീസെന്റ് ആയിട്ട് വന്ന പെർഫോമൻസും കാര്യങ്ങളുടെ ഒക്കെ ഒരു വിലയിരുത്തലിൽ കൂടെ എനിക്ക് മനസ്സിലായത്, കുറച്ചുകൂടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇവരെ പിക്ക് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഇവരെ ക്യാപ്റ്റൻ വി സി കൊടുത്ത് മാത്രം ട്രൈ ചെയ്യണം എന്നല്ല, ഇവർക്ക് കുറച്ചുകൂടെ പോസിബിലിറ്റീസ് ഉണ്ട്. എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ബൗളേഴ്സിനാണ് ബൗളിംഗ് ആയിരിക്കും കൂടുതൽ ക്യാപ്റ്റൻസി എന്നാണ് എനിക്ക് തോട്ട് വരുന്നത്. ബട്ട് ഇന്നലെ ഒരു മത്സരം അങ്ങനെ ആയിരുന്നില്ല, നമ്മുടെ ശുഭാങ്ക് ഇല്ലായിരുന്നു ക്യാപ്റ്റൻ ആയത്. സോ ഇന്നത്തെ മത്സരം കൂടുതലായിട്ട് എനിക്ക് ഇവരിൽ ആരെങ്കിലും ഒക്കെ ആവാനാണ് ചാൻസ് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. ജസ്റ്റ് ഒരു എന്റെ ഒരു തോട്ട് മാത്രമേ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇതിന്റെ വേറെ കുറെ വീഡിയോസ്, അതായത് ഈ ഒരു മത്സരത്തിന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ജി ടി തമ്മിലുള്ള ഫൈനലിന്റെ ഒരുപാട് പ്രിഡിക്ഷൻ, അതായത് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ഡിഫറെന്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒരു വീഡിയോയിൽ എല്ലാം കൂടെ പറഞ്ഞു തന്നെ ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. സോ അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എല്ലാ വീഡിയോയും കൂടെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് നിങ്ങളുടെ ഒരു ഓൺ ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് റിസ്ക് ഏറിയ മത്സരമായിരിക്കും. സോ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ആക്കാൻ നോക്കുക, മത്സരം കണ്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.